ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പൊഴിച്ചലൂർ സെന്റ് അൽഫോൺസ ഇടവകയുടെ വെർച്വൽ ഓണം സെലിബ്രേഷനായ ഓണവിസ്മയം 2020 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളികളായ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആഘോഷമാണ് ഓണം. ഐശ്വര്യവും സമൃദ്ധിയും നന്മകളും നിറഞ്ഞ കേരളനാടിൻ്റെ ഓർമ്മയാണ് ഓരോ ഓണാഘോഷവും നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി ഓണം ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഓരോ വീട്ടിലും നമ്മൾ ഭംഗിയായി ഓണം ആഘോഷിച്ചു. ആ വീട്ടിലെ ഓണാഘോഷം ക്യാമറയിൽ പകർത്തി ഒരു ദൃശ്യവിരുന്നായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തവരെയും ഈ വീഡിയോ തയ്യാറാക്കാൻ അധ്വാനിച്ചവരെയും നന്ദിയോടെയും അഭിനന്ദനങ്ങളോടെയും പ്രത്യേകമായി ഓർക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. കേരളമണ്ണിനെ എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന മലയാളി ജാതിമത പ്രായഭേദമന്യേ സമൂഹത്തിൻ്റെ യാതൊരുവിധ വേർതിരിവുകളും ഇല്ലാതെ നന്മയെ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. 2010 വിശുദ്ധ അൽഫോൺസാമ്മയുടെ നാമത്തിൽ തുടക്കം കുറിച്ച നമ്മുടെ ഇടവക അന്നു തൊട്ട് ഇന്ന് വരെയുള്ള ഓരോ ആഘോഷങ്ങളും തിരുനാളുകളും ഒരുമിച്ച് ദേവാലയ അങ്കണത്തിൽ ഒരു ഉത്സവമാക്കി. ഓണക്കളികളും ഓണസദ്യയും വടംവലിയുമൊക്കെയായി കേരള മണ്ണിനെ നമ്മുടെ ദേവാലയ മുറ്റത്തേക്ക് എല്ലാ വർഷവും നാം പറിച്ചു നട്ടു. നമ്മുടെ ഇടവകയിൽ നാം ഒരുമിച്ച ആ ഓണാഘോഷങ്ങൾ മനസ്സിൽ നിറച്ച് ഈ കൊറോണ കാലത്ത് ഇതാ ഒരു ഓൺലൈൻ ഓണം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പിച്ചവെച്ച് നടക്കുന്ന കുഞ്ഞു മക്കൾ മുതൽ കുട്ടികളും യുവജനങ്ങളും മാതാപിതാക്കളും അത്യധികം സന്തോഷത്തോടെ പങ്കെടുത്ത ഒരു വെർച്വൽ ഓണം. നമുക്ക് ആസ്വദിക്കാം ഓണവിസ്മയം 2020. മലയാളി മനസ്സുകളിൽ ഗ്രഹാതുരത്വം ഉണർത്തുന്ന പുലിക്കളിയുടെയും ഓണത്തല്ലിൻ്റെയും
ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് പൗരുഷത്തിന്റെ പ്രതീകമായ പുഴിച്ചെല്ലൂരിലെ കുടുംബനാഥന്മാർ ഓണച്ചുവടികളുമായി ഇതാ നിങ്ങൾക്ക് മുൻപിൽ. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി
ശക്തിയടിച്ചുകൊണ്ട് വിദേശ് നോട്ടുബുക്ക് വിജയ കിരീടം അണിഞ്ഞിരിക്കുന്നു. അവേലിത്തമ്പ്രാന്റെ വരവായാൽ തിരുവോണം, മാലൂക്കരെല്ലാരും ഒത്തൊരുമിച്ചൊരു ഓണം. പൊൻചിങ്ങം വന്നു പിറന്നേ പൊൻവേലി കറ്റമെതിച്ചേ, പൊന്നമ്പല നടകൾ തുറന്നേ പൊൻകണി നിറയുമൊരു ഉത്സവമാണ്. പൊന്നോണച്ചോറുണ്ണാനായി നീവായോ പെണ്ണേ, പൊൻവയറു നിറച്ചു തരാമൊരു പൊന്നോണച്ചോറുണ്ണാൻ വാ. അവേലിത്തമ്പ്രാന്റെ വരവായാൽ തിരുവോണം. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പ്രൊഫസറല്ല, പ്രൊപ്രൈറ്റർ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ? നിന്റെ തിരിവിട്ട് അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ഇത് എന്റെ നാട് ഭൂമി മലയാളം, മാമല്ല നാട്, മലയാള നാട്, മാവലി വാണൊരു നാട്. മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്ക് വിരിച്ചൊരു പോക്ക്, കാടിളക്കി വരുന്ന മതയാന, വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി കളിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ്, മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ.
കുടുംബനാഥന്മാരോടൊപ്പം ഇടവകയ്ക്ക് കരുത്തേകുവാൻ ന്യൂജൻ സ്റ്റൈലിൽ ഞങ്ങളുടെ ചുണക്കുട്ടികൾ ഒപ്പം വികാരി
മിടുക്ക് പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. ൂരമെനിക്കൊന്നു കൂടണം കാന്താമെനിക്കൊന്നു കാണണം കാന്താമെനിക്കൊന്നു കാണണം കാന്താ തിമിലയനിക്കൊന്നു കൊത്തണം കാന്താമെനിക്കൊന്നു കൊത്തണം ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണേ താരം വന്നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോറം ചോലുണ്ട് ചുണ്ടോറം ശീലുണ്ട് കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേലാക്കാൻ നല്ല തക്കാറുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ട കുട്ടി കാത്തിരിക്കും നേരം വന്ന ചില്ലം ചില്ലാല കാലത്തെ വീട്ടിലിരുന്ന ഞങ്ങളുടെ ഓണാഘോഷം. എന്നാലും പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും സദ്യയുണ്ടും ഞങ്ങൾ ഈ ഓണം അടിച്ചു പൊളിക്കും. ഇതാ കണ്ടോളൂ ഞങ്ങളുടെ ഓണക്കളികൾ. ഡി
അകലങ്ങളിലായിരുന്നാലും മനസ്സിൽ ഒരുമയുടെ രുചി നിറച്ച് സ്നേഹത്തിൻ്റെ രുചിക്കൂട്ട് ചേർത്ത് നമ്മുടെ ഇടവക കുടുംബത്തിനു വേണ്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യയൊരുക്കുന്ന തിരക്കിലാണ് നമ്മുടെ അമ്മമാർ. കാത്തിരിക്കാം അവരുടെ ഓണവിഭവങ്ങൾക്കായി.
മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് ഓണം പൊൻ തിരുവോണം പൂവിളി ഉയരും തുമ്പകൾ അഴകുടുമലരിടും ഓണം പൊൻ തിരുവോണം
ചൂടി സ്പീഡിൽ പോകുന്നുണ്ട്, ബസ് ഒന്നും കാണുന്നില്ല. കുറച്ച്
കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ പേർ നടന്ന വണ്ട കണ്ടു. എന്തിനാണാവോ എല്ലാരും മൂക്കും വായും മൂടിക്കെട്ടിയിരിക്കുന്നത്? എന്തായാലും മൂക്കും വായും മൂടിക്കെട്ടിയിരിക്കുന്ന കാര്യത്തിൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ വണ്ടി അടുത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് രണ്ടു മൂന്ന് പോലീസുകാരി അവർ ചോദിച്ചു, എന്താണ് മാസ്ക് കെട്ടാത്തത്? എന്തിനു കെട്ടണം? ഒന്നും പറഞ്ഞുകൂടെ ലോകം മുഴുവൻ കോവിഡ് പറഞ്ഞതും മാസ്ക് ഇട്ടിട്ട് വെളിയിറങ്ങാവുള്ളെന്ന് ഗവൺമെന്റ് ഓർഡറിട്ടതും ഒന്നും ഇയാൾക്ക് അറിഞ്ഞുകൂടെ? ഇല്ല എന്ന് മഹാബലി തല കുലുക്കി. എവിടുന്നാണ് പറഞ്ഞത്? പാതാളത്തിലാണ്. പാതാളമോ? അവർ പരസ്പരം നോക്കി. ഇയാൾ പ്രാന്തനായിരിക്കും, അവർ ചിന്തിച്ചു. ക്വാറന്റൈനിൽ പോണം, അടുത്ത ഡിസ്ട്രിക്ട് ആയാലും ക്വാറന്റൈൻ വേണം, പിന്നെ ആ പാതാളം. അവർ വണ്ടിയിൽ കയറി. അവർ അദ്ദേഹത്തെ വണ്ടിയിൽ കെട്ടി. വണ്ടി വേഗം പാഞ്ഞപ്പോൾ വണ്ടി ചെന്ന് നിന്നത് ഒരു കെട്ടിടത്തിന് അടുത്താണ്. അവർ മഹാബലിയെ ഒരു ഹാളിൽ പ്രവേശിപ്പിച്ചു. അവിടെയും എല്ലാരും മാസ്ക് കെട്ടി ദുഃഖിതരായിരിക്കുന്നു. 14 ദിവസം ഇവിടെ ക്വാറന്റൈൻ, എന്നിട്ട് നോക്കാം. എനിക്ക് വേഗം മടങ്ങണം, എനിക്ക് വേഗം പ്രജകളെല്ലാം കണ്ട് എനിക്ക് വേഗം പാതാളത്തിലേക്ക് മടങ്ങണം. കോവിഡ് വണ്ണം മരിച്ചാൽ വേഗം പാതാളത്തിലേക്ക് പോവാം, ആ ദേശത്തോടെ പറഞ്ഞു. എന്താ ഈ വർഷം മൂന്ന് മൂന്ന് ഇല്ലേ? 2 മീറ്റർ ദൂരെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് മഹാബലി ചോദിച്ചു. ഉണ്ടല്ലോ, പൂക്കോളവും മൂഞ്ഞാളും പാട്ടും പുലിക്കളിയും എല്ലാം ഉണ്ടല്ലോ. എവിടെ? ഇവിടെ. ആ ആളൊരു മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചു. തിരുവോണം മകളോണം ആയത് കുറിച്ച് ഓർത്ത് മഹാബലി തന്റെ കൊടവയിൽ തടവി അവിടെ ഇരുന്നു. നമസ്കാരം എല്ലാവർക്കും, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഈ വർഷത്തെ ഓണം എല്ലാ വർഷത്തേക്കാൾ വ്യത്യസ്തമാണ്. ഓണം എന്നത് ഒരുമയുടെ ഉത്സവമാണ്. എന്നാൽ ഈ വർഷത്തെ ഓണം വീട്ടിലിരുന്ന് ഓണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ മുൻപിൽ ഒരു വ്യത്യസ്തമായ ഓണവിഭവവുമായാണ് ഞാൻ എത്തിച്ചേരുന്നത്. ഞാൻ ഇന്ന് പച്ചരി ക്യാരറ്റ് പായസമാണ് കഴിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതിനു വേണ്ടിയ ചേരുവകകൾ: വേവിച്ച 1 ഗ്ലാസ് പച്ചരി, 1 ലിറ്റർ തിളപ്പിക്കാത്ത പാല്, ഇച്ചിരി ഉപ്പ്, 2 ഗ്ലാസ് പഞ്ചസാര, ഇച്ചിരി ഏലക്കത്തൂള്, 4 to 5 ടേബിൾസ്പൂൺ നെയ്യ്, അണ്ടിപ്പരപ്പ്, കിസ്മിസ്, ബാദാം, 2 വലിയ ക്യാരറ്റ് ചീവിയത്. ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാൽ ഒഴിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരി ഇതിലോട്ട് കുറച്ച് കുറച്ച് ഇട്ട് ഇളക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ഇതിലോട്ട് ഇടണം. ഇപ്പോഴും ഈ പഞ്ചസാര നല്ലോണം അളിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരറ്റ് അങ്ങോട്ട് ഇടുന്നു. ഇപ്പോൾ നമ്മൾ ഇട്ട ക്യാരറ്റ് നല്ലോണം മിക്സായി അളിഞ്ഞ് പാകിയതിന് ശേഷം നമ്മളിതെടുത്ത് ഈ പാത്രത്തിലോട്ട് ഇടുന്നു.
ഇപ്പോൾ നമ്മൾ നമ്മുടെ മിച്ചമുള്ള നെയ്യ് ഇതിലോട്ട് ഒഴിച്ച് ഇപ്പോൾ നമ്മൾ നെയ്യിലേക്ക് അണ്ടിപ്പരപ്പും ബാദാമും കിസ്മിസൊക്കെയും ചേർക്കാൻ പോവാം. ഇത് നല്ല വറക്കണം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് അതിലോട്ട് ഇടാൻ മതി. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞിട്ട് ഒരു നുള്ള് ഉപ്പും ഏലക്കപ്പൊടിയും ചേർക്കണം. നമ്മൾ നല്ലോണം ഇളക്കി വിടാം. തടാ, നമ്മുടെ സ്വാദുള്ള പച്ചരി ക്യാരറ്റ് പായസം റെഡിയാണ്. ഇപ്പോൾ ഇത് ഇച്ചിരി കുറുകിയത് അങ്ങനെ ഇപ്പോൾ തോന്നിയാൽ നമുക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച പാല് ഇതിലോട്ട് ഒഴിക്കാം. നല്ലോണം മിക്സ് ചെയ്ത് വിടാം. ഇപ്പോൾ നമ്മുടെ രുചികരവുമായ പോഷകവുമായ പായസം റെഡിയാണ്. ഇപ്പോൾ നമുക്കിത് രുചിച്ച് നോക്കാം. അടിപൊളി. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഹാപ്പി ഓണം. എന്നാലും ഈ ഓണം നമ്മൾക്കൊന്ന് എപ്പോഴും പോലും അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയാം ഇത് കൊറോണ ആയതുകൊണ്ട് നമ്മൾക്ക് പുറത്തെങ്ങോട്ടും പോകാൻ പറ്റില്ല. സോ എന്തായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് ഓണം വീട്ടിൽ നിന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. സോ വൺസ് അഗൈൻ വിഷിംഗ് യു എ ഹാപ്പി ഓണം. താങ്ക് യു. നമസ്കാരം. എല്ലാവരുടെയും മനസ്സുകളിൽ പൂ അണിച്ചുകൊണ്ട് വീണ്ടും ഓണം മണ്ണെത്തി. മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. മഹാബലി ചക്രവർത്തി നമ്മളെ എല്ലാം വീണ്ടും കാണാൻ വന്ന ചിന്തനമാണ് തിരുവോണം. എല്ലാവർക്കും നന്മയും സന്തോഷവും ഐശ്വര്യം നന്ദ് എന്റെ തിരുവോണ ആശംസകൾ. എല്ലാവർക്കും എന്റെ ഓണ ആശംസകൾ. നമസ്കാരം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. ബുദ്ധിമാനായ ഒരു പ്രാവിന്റെ കഥ. ോ ആ പ്രാവിന്റെ പേര്. ഒരിക്കൽ പീക്കുവും കൂട്ടുകാരും ഭക്ഷണത്തിന് വേണ്ടി പറക്കുകയായിരുന്നു. അപ്പോൾ താഴെ ഒരു മരച്ചുവട്ടിൽ കുറേ ധാന്യമണികൾ കിടക്കുന്നത് കണ്ടു. അവ സന്തോഷത്തോടെ താഴേക്ക് പറന്ന് അവ കൊത്തി കൊത്തി തിന്നു. പെട്ടെന്ന് ഒരു വലിയ വല അവരുടെ മേൽ വീണു. അതൊരു വേട്ടക്കാരന്റെ കിണിയായിരുന്നു. അവർ പേടിച്ചു പോയി. ദൈവമേ, ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ പീക്കുവിനൊരു ബുദ്ധി തോന്നി. അവൻ പറഞ്ഞു, കൂട്ടുകാരെ പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിറകടിച്ച് പറക്കാം. അവർ ഒരുമിച്ച് വലയുമായി പറന്നു. പറന്ന് പറന്ന് അവരുടെ കൂട്ടുകാരനായ ചിന്നനെല്ലിയുടെ അടുത്തെത്തി. ചിന്തൻ അവന്റെ കൂർത്ത പല്ലുകൊണ്ട് അവല കടിച്ച് മുറിച്ചു. അങ്ങനെ അവർ അവലയിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, നിങ്ങൾ ഇതിനെ എന്ത് മനസ്സിലാക്കി? ഐക്യം മറ്റ് മഹാബലം. നന്ദി. Thank you.
നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യലായ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാ. നമ്മുടെ ട്രഡീഷണൽ ആയ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. Thank you.
കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളി
wishing you all a very happy Onam. Happy Onam. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്
തൊട്ടു പീലിത്തിരുമുടി കെട്ടിവെച്ചു അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി കുങ്കുമം കൊണ്ടവൾ പൊട്ടുതിട്ടു കസ്തൂരി കലാപങ്ങൾ പൂശുന്നുണ്ട് നെയ്യാഫരണപ്പെട്ടി തുറന്നു വെച്ചു ആരുവാങ്ങുമി ആരുവാങ്ങുമി യാരാമത്തിൻ്റെ രോമാഞ്ചം അപ്രമേയ വിലാസലോലയം സുപ്രഭാതത്തിൻ സുസ്മിതം പൂർവതിമുഖത്തിങ്കലോക്കെയും പൂവിതലോലിക്കുശുമ്പോൾ നിദ്രയെന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടുപോകയാൾ മന്ദചേഷ്ടന നിന്നിരുന്നു ഞാൻ മന്ദിരാഗണവിധിയിൽ. നമസ്കാരം പ്രിയ അൽഫോൻസ കുടുംബാംഗങ്ങളെ, ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെയും ഒരു ഓണം ഉണ്ണുവാൻ തയ്യാറാവുന്ന നമ്മൾ. ഓണമെന്ന മലയാളികളുടെ സങ്കല്പങ്ങൾക്ക് ഒട്ടും നിറം വാങ്ങുന്നില്ല. ഒത്തിരി വിടയാണെങ്കിലും ഓണാഘോഷം ഗംഭീരമാക്കുന്ന മലയാളികൾ ഒരുമയുടെ ശാലീന വർണ്ണങ്ങൾ കൊണ്ട് നാല് ചുവരുകളിനുള്ളിൽ ഓണം ആഘോഷിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വർണ്ണങ്ങളാൽ ഈ ഓണനാളുകൾക്ക് നിറമുണ്ടാകുന്നു. അത്തരമില്ലാത്ത നാടാണ് മാവേലി നാട്. കളത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ ഒരു പരിഹാരമാണ് നിസ്വാർത്ഥത. സ്വാർത്ഥത ഉപേക്ഷിച്ചാൽ നമുക്ക് ഓരോ മാവേലി നാടും നമ്മുടെ വീടിൽ നിന്ന് തുടങ്ങാം. ഓരോ വീടും ഓരോ മാവേലി നാടായാൽ നമ്മുടെ നാട് വീണ്ടും ഒരു മാവേലി നാടാകും. സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രങ്ങളെയും കാണാതെ അവരോടൊപ്പം ഓണം ആഘോഷിക്കുവാൻ അവസരം നഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെയും ഒരുമിക്കാൻ അവസരം തന്ന സർവേഷനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.